മുലയൂട്ടലിനെതിരെയും ഉപരോധം ഏർപ്പെടുത്തുകയാണ് അമേരിക്കക്കാർ. മുലയൂട്ടുന്നിടത്ത് എന്താണ് അമേരിക്കൻ ഭരണകൂടത്തിന് കാര്യലാഭം? ഓഗസ്റ്റ് ആദ്യ വാരം ലോകത്ത് മുലയൂട്ടൽ വാരാചരണം നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ വർഷവും. ഇക്കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്രസഭയിൽ ഒരു പ്രമേയം വന്നപ്പോൾ ആ പ്രമേയത്തിലുള്ളതെന്താണ്? ലോകത്തെ മുഴുവൻ രാജ്യങ്ങളും മുലയൂട്ടലിനെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രചാരണം നടത്തണം. അതുമാത്രമല്ല, ആ പ്രമേയത്തിലുള്ളത് മറ്റൊരു കാര്യം, കുട്ടികൾക്ക് കൊടുക്കുന്ന നിർമ്മിതമായ പാലുൽപ്പന്നങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കാൻ കൂടെ അങ്ങനെ ഒരു നിർദ്ദേശം കൂടെ ആ പ്രമേയത്തിലുണ്ട്. ഈ പ്രമേയത്തെ അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭയിൽ ലോകാരോഗ്യ സംഘടന കൊണ്ടുവന്ന ഈ പ്രമേയത്തെ അട്ടിമറിച്ചു എന്ന വലിയ ആക്ഷേപം നേരിടുകയാണ് അമേരിക്ക. പ്രതിഷേധം അലയടിച്ചുകൊണ്ടിരിക്കുന്നു. ഈയിടെയാണ് പലപ്പോഴും ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായതിനു ശേഷം ന്യൂയോർക്കിലും വാഷിംഗ്ടണിലൊന്നും പ്രതിഷേധങ്ങൾക്കൊരു കുറവുമില്ല. വിവിധ രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയിലേക്ക് എത്തിയ അഭയാർത്ഥികളായ ആളുകളിൽ നിന്ന് അവരുടെ കൊച്ചു കുട്ടികളടക്കമുള്ളവരെ വേർപിരിക്കുന്ന ഒരു തീരുമാനമെടുത്തിരുന്നു ഈയിടെ. അന്ന് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാര്യ പോലും പ്രതിഷേധിച്ചു. നാട്ടിൽ അമേരിക്കയിലെ തെരുവുകളിൽ സഹോദരിമാർ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചപ്പോൾ അതിൽ നിന്ന് പിന്മാറേണ്ടി വന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു പക്ഷേ ചിന്തിക്കുന്ന അമേരിക്കക്കാരും ലോകരാജ്യങ്ങളിലെ അമ്മമാരും ഒരുപക്ഷെ വൈറ്റ് ഹൗസിന്റെ മുന്നിലും ന്യൂയോർക്കിലുമൊക്കെ മുലയൂട്ടിക്കൊണ്ട് പ്രതിഷേധിക്കുമോ എന്ന് നമ്മൾ കാത്തിരിക്കേണ്ടതാണ്. പറഞ്ഞു വരുന്നത്, എപ്പോഴും ഉപരോധങ്ങളുടെ ആശാന്മാരാണ് ഇവർ. ധാരാളം ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ആ ഉപരോധങ്ങളുടെ മുന്നിൽ പേടിച്ച് വിറക്കുകയാണ് മറ്റു രാജ്യങ്ങൾ. ഒരു മുതലാളിയുടെ പിന്നിൽ, ഒരു മുതലാളിയുടെ മുന്നിൽ ഓച്ഞാനിച്ച് നിൽക്കുന്ന പാവപ്പെട്ട ദരിദ്രന്മാരാണോ ലോകത്തെ മുഴുവൻ രാജ്യങ്ങൾ എന്ന് ഒരുപക്ഷെ സംശയിച്ചു പോകും. ഇറാനിനെതിരെ നേരത്തെ അമേരിക്കൻ ഭരണകൂടം കൊണ്ടുവന്ന ഉപരോധത്തിൽ നിന്ന് പിന്മാറിയപ്പോ നമ്മുടെ രാജ്യമടക്കം ഇറാനുമായി ഇന്ത്യ രാജ്യത്തിന്റെ നയതന്ത്ര ബന്ധമെന്ന് പറയുന്നത് വളരെ കൂടുതൽ പഴക്കമുള്ളതാണ്. നമ്മുടെ രാജ്യം പോലും പുറകോട്ട് പോയി ഇറാനിലെ റിയാലും അമേരിക്കൻ ഡോളറും തമ്മിൽ 100,000 അന്തരമെന്ന നിലക്ക് വലിയ വാരിയേഷനിലേക്ക് വരെ എത്തി സാമ്പത്തികമായി. ഞാൻ പറഞ്ഞു വരുന്നത്, ഉത്തരകൊറിയക്കെതിരെ ഉപരോധം പിൻവലിക്കും പിൻവലിക്കും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഉപരോധങ്ങളുടെ ആ ദണ്ട് കാട്ടിയിട്ട് ലോകത്തെ വലിയ വലിയ രാജ്യങ്ങളെ പോലും ചൊൽപ്പടിക്ക് നീറുന്ന ഈ മുതലാളിക്ക് ദാസ്യപ്പണി എടുക്കുന്ന തൊഴില് മാത്രമാണോ ലോകരാജ്യങ്ങൾക്ക് എന്ന് പലപ്പോഴും തോന്നിപ്പോയിട്ടുണ്ട്. അതൊക്കെ മറ്റൊരു കാര്യം. പക്ഷെ മുലയൂട്ടൽ വാരാചരണത്തിനെതിരെ എന്തുകൊണ്ടാണ് അമേരിക്ക രംഗത്ത് വന്നത് എന്ന് നമ്മൾ ഗൗരവത്തോടുകൂടെ ചിന്തിക്കണം. ഇത് അമേരിക്കയിലെ മാത്രം പ്രത്യേകതയല്ല. കാരണം നമ്മുടെ സമൂഹത്തിൽ ഇടക്കാലത്ത് ഇങ്ങനൊരു വാരാചരണം പോലും ഉണ്ടാവാനുള്ള കാരണം എന്താണ്? പഴയ കാലങ്ങളിൽ മനുഷ്യർ വളരെ കൂടുതൽ പ്രാധാന്യം കൊടുത്തൊരു കാര്യമാണ് കുഞ്ഞുങ്ങൾക്ക് 2 വർഷമെങ്കിലും മുല കൊടുക്കുക എന്നുള്ളത്. അമ്മയുടെയും ഉമ്മയുടെയും മാതാവിൻ്റെയും കുട്ടിയുടെയും ആരോഗ്യത്തിന് ഏറ്റവും ഗുണകരമായ പ്രകൃതിപരമായ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണത്. വിശുദ്ധ ഖുർആനും പ്രവാചകരും വളരെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ച ജീവിതത്തിൽ ഒരു അമ്മ നിർവഹിക്കുന്ന അല്ല, ഒരു മാതാവ് നിർവഹിക്കുന്ന, ഒരു ഉമ്മ നിർവഹിക്കുന്ന ഏറ്റവും വലിയ സുഹൃദവും ഉമ്മ ചെയ്യുന്ന സുഹൃദത്തോടൊപ്പം ഏറ്റവും യോജിച്ച് നിൽക്കുകയും ചെയ്യേണ്ട ബാധ്യത ഉപ്പമാർക്കും ഭർത്താക്കന്മാർക്കുമുണ്ട്. കാരണം മുലയൂട്ടുക എന്നതുപോലത്തൊരു കർത്തവ്യം ഒരു ഉമ്മയും നിർവഹിക്കുന്നില്ല എന്നാണ് മഹാനായ ഹബീബായ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പോലും പറഞ്ഞത്. എന്തുകൊണ്ടാ സഹോദര, ലോകത്ത് ഇപ്പോൾ വളരെ വ്യാപകമായിട്ട് പഴയ കാലത്തേക്കാൾ ഉപരി ഒരു വർഷത്തിലെ ഓഗസ്റ്റ് മാസത്തിലെ ആദ്യത്തെ ആഴ്ച മുലയൂട്ടൽ വാരാചരണം ആചരിക്കാനുള്ളൊരു കാരണം എന്താണ്? അത് നമ്മൾ ഇടക്കാലത്ത് ജീവിതത്തിൽ നമുക്ക് വന്ന മാറ്റങ്ങളാണ്, നമുക്കുണ്ടായ മാറ്റം, പരിഷ്കാരത്തോടുള്ള അമിതമായ താല്പര്യം, അല്ലെങ്കിൽ കുറെ കാലം ജീവിക്കുമെന്നുള്ള തെറ്റിദ്ധാരണ. മുലയൂട്ടാതെ തൻ്റെ ഭാര്യ കുട്ടികൾക്ക് ടിൻ ഫുഡും മറ്റുമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തൻ്റെ ഭാര്യയുടെ ആരോഗ്യവും സംരക്ഷിക്കപ്പെടും, അവള് യുവത്വത്തോടുകൂടെ കുറെ കാലം ജീവിക്കുമെന്നൊരു മനോഭാവം സത്യത്തിൽ ഇടക്കാലത്ത് സമൂഹത്തിൽ വളർന്നു വന്നിരുന്നു.
അതിനു പുറമെ കുട്ടികൾ തഴച്ചു വളരുന്നു, തടി കൂടുന്നു. കുട്ടികൾ അങ്ങനെ ഫിഗറായൊക്കെ വരുന്ന ഒരു കാഴ്ച കണ്ടപ്പോ ജനങ്ങൾ മുഴുവനും ഈ ഒരു പരിഷ്കാരത്തിന്റെ പിന്നാലെ പോയി. എന്താ സംഭവിച്ചത്? വലിയ വിപരീത ഫലങ്ങൾ ഉണ്ടാക്കി. ഉമ്മമാരും രോഗികളായി, കുഞ്ഞുങ്ങളും രോഗികളായി. ആരോഗ്യ റിസർച്ചും അന്വേഷണവും പഠനവും ഒക്കെ കൃത്യമായി തെളിയിക്കുന്ന ഒരു കാര്യം എന്താണ്? ആധുനിക ലോകം മനുഷ്യന്മാർ മരുന്ന് തിന്ന് ജീവിക്കേണ്ട ഒരു സാഹചര്യം സൃഷ്ടിച്ചതിൽ വലിയൊരു പങ്ക് മുലപ്പാൽ അന്യം നിന്നു എന്നത് നമ്മൾ മനസ്സിലാക്കണം. മുലപ്പാൽ മുലയൂട്ടുന്നതിൽ നിന്ന് സമൂഹം പുറകോട്ട് പോയതാണ്. ഒരു മനുഷ്യന്റെ മരണം വരെയുള്ള പ്രതിരോധ ആവശ്യത്തിനുള്ള ആരോഗ്യപരമായ സർവഘടകങ്ങളും അടങ്ങിയ പ്രകൃതിദത്തമായ ഒരു ആഹാരമാണ് മുലപ്പാൽ. ആ മുലപ്പാലിന് വെല്ലാൻ, അതിന്റെ സ്ഥാനത്ത് നിൽക്കാൻ ലോകത്ത് ആരെന്ത് ആഹാരമുണ്ടാക്കിയാലും വരില്ല എന്ന് തെളിയിക്കപ്പെട്ടു. കുഞ്ഞിന്റെ ആരോഗ്യം മാത്രമാണോ, ഉമ്മയുടെയും മാതാവിന്റെയും ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു മുലയൂട്ടാത്ത സ്ത്രീക്ക് ആയുസ് ദൈർഘ്യം കൂടുമെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ടോ സഹോദരന്മാരെ? അത് ശുദ്ധ അബദ്ധമാണെന്ന് ലോകത്ത് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. സ്ത്രീജനം അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രോഗങ്ങളിൽ ഒന്നാണ് സ്തനാർബുദം എന്നുള്ളത്. സ്തനാർബുദം വളരെ വർദ്ധിച്ചു, വലിയ എല്ലാ രാജ്യങ്ങളിലും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. എന്താണ് ഇതിന് ഏറ്റവും പ്രധാനമായ കാരണമായി ലോകം കണ്ടെത്തിയത്? മുലയൂട്ടാതിരിക്കുന്നു എന്നുള്ളതാണ്. ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇസ്ലാം മനുഷ്യൻ പുറത്തേക്ക് പുറന്തള്ളേണ്ടതെല്ലാം പുറന്തള്ളണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. നാം വേസ്റ്റുകൾ പുറന്തള്ളുണ്ട്, മൂത്രമായാലും കാഷ്ടമായാലും മലവും മൂത്രവും നമ്മൾ പുറന്തള്ളണമെന്നാണ്. കേവലം പുറന്തള്ളിയാൽ പോരാ, അത് സമയോചിതമായി പുറത്തേക്ക് ഒഴിവാക്കണമെന്നാണ്. അത് സമയോചിതമായി ഒഴിവാക്കാഞ്ഞാൽ എന്ത് സംഭവിക്കും സഹോദരന്മാരെ? ആരോഗ്യപരമായ ധാരാളം പ്രശ്നങ്ങൾ. മൂത്രമൊഴിക്കുന്നിടത്ത് അല്ലെ, അത് ചെയ്യേണ്ട സമയങ്ങളിൽ കൃത്യമായി ചെയ്യാതിരുന്നാൽ മൂത്രസംബന്ധമായ ധാരാളം രോഗങ്ങൾ മനുഷ്യൻ അഭിമുഖീകരിക്കേണ്ടി വരുന്നു, ആർക്കും തർക്കമില്ല. അതുകൊണ്ടാണ് മൂത്രമൊഴിക്കാൻ ആവശ്യമായി ധാരാളം വെള്ളം കുടിക്കണമെന്ന് പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് ഇസ്ലാം പഠിപ്പിച്ചത്, ഒരു മനുഷ്യന് മൂത്രമൊഴിക്കേണ്ടി വന്നാൽ അല്ലെങ്കിൽ മലമൂത്ര വിസർജനം നടത്തേണ്ട ഒരു സാഹചര്യം രൂപപ്പെട്ടു വന്നാൽ അവിടെ അവൻ നിസ്കാരം പോലും അത് കഴിച്ചിട്ട് നിർവഹിക്കട്ടെ എന്ന് ഇസ്ലാം പഠിപ്പിച്ചു. രണ്ട് ലക്ഷ്യം ഇസ്ലാമിനതിന് പിന്നിലുണ്ട്. എന്താണ് ആ ലക്ഷ്യം? ഒന്ന്, നിസ്കാരത്തിൽ അവന്റെ ചിന്ത ഫ്രീയായി അള്ളാഹുവിലേക്ക് കേന്ദ്രീകരിക്കണമെങ്കിൽ അവന്റെ മനസ്സ് ഫ്രീ ആവണം. മറ്റൊരു കാര്യം ആരോഗ്യപരമായ വിഷയമാണ്. കാരണം മൂത്രിക്കേണ്ട സമയത്ത് മൂത്രിക്കാതെ, കാഷ്ടിക്കേണ്ട സമയത്ത് കാഷ്ടിക്കാതെ മലമൂത്ര വിസർജനം തടഞ്ഞുവച്ചാൽ ധാരാളം അസുഖങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകുന്നു എന്നത് പകലുപോലെ ലോകത്ത് വ്യക്തമായ ഒരു കാര്യമാണ്. അതുപോലെ മനുഷ്യൻ പുറത്തേക്ക് പുറന്തള്ളേണ്ടതാണ്, വേസ്റ്റായിട്ടല്ല. സ്ത്രീകൾ പുറന്തള്ളേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവരുടെ മുലയിൽ സ്വാഭാവികമായും പ്രകൃതിദത്തമായി അവരുടെ ശരീരത്തിന്റെ വൈറ്റമിനുകളൊക്കെ ഒരുമിച്ചുകൂടി വരുന്ന അവരുടെ കുഞ്ഞുങ്ങളുടെ ഏറ്റവും നല്ല പോഷകാഹാരമൂല്യ പ്രകൃതിദത്തമായ ഒരിക്കലും പകരം വെക്കാനില്ലാത്ത മുലപ്പാൽ മുലയിൽ കെട്ടി നിർത്തേണ്ടതല്ല, സ്തനത്തിൽ അവിടെ അടക്കി വെക്കേണ്ടതല്ല. അതൊരിക്കലും പുറത്തേക്ക് പുറന്തള്ളുകയല്ല വേണ്ടത്. ആയിരക്കണക്കിന് ജീവനുകൾക്ക് ആരോഗ്യവും അതുപോലെ തന്നെ പ്രതിരോധ ശേഷിയും നൽകാൻ അവർ ജന്മം നൽകിയ കുഞ്ഞിന്റെ വായിലേക്ക് വെച്ച് അതൊരു ആഹാരമായി കൊടുക്കാനാണ് ലോകം പഠിപ്പിക്കുന്നത്, ഇസ്ലാം പഠിപ്പിച്ചത്. അള്ളാഹു പറയുന്നത് കാണാം. ആരെ പറ്റിയാണ് പറഞ്ഞത്? രണ്ടു വർഷക്കാലം മുലയൂട്ടുന്ന ഉമ്മമാരെ സംബന്ധിച്ച്. മുലയൂട്ടാൻ നിൽക്കുന്ന ഉമ്മമാർ, ആ ഉമ്മമാർക്ക് ആവശ്യമായ ആഹാരവും വസ്ത്രവും ചെലവും എല്ലാം നിർവഹിക്കേണ്ട ഭർത്താവിന്റെ ബാധ്യതയെക്കുറിച്ച്. മുലയൂട്ടലിനെ സംബന്ധിച്ച് പിന്നെ കൂടുതൽ പ്രതിപാദിച്ചൊരു സൂറത്ത് എവിടെയാണ്? സൂറത്തു ത്വലാഖാണ്. സൂറത്തു ത്വലാഖിൽ അങ്ങനെ പ്രതിപാദിക്കാനുള്ള കാരണം എന്താ? ഒരു കുഞ്ഞിന് ഉമ്മയും ഉപ്പയും ഒന്നിച്ച് ജീവിച്ചാലും വേർപിരിഞ്ഞ് ജീവിച്ചാലും അല്ല, ഒരു ഉമ്മാക്ക് മുലപ്പാലിൽ ആരോഗ്യപരമായി കമ്മിയുണ്ടെങ്കിലും ഒരിക്കലും കുഞ്ഞിന് കിട്ടേണ്ട ഈ അമൂല്യമായ ആഹാരം നഷ്ടപ്പെടാതിരിക്കാൻ ജാഗ്രത പാലിക്കാനാണ് സൂറത്തു ത്വലാഖില് വളരെ വിശദമായ വിഷയം പറഞ്ഞത്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സ്തനാർബുദം ലോകത്ത് കൂടുതൽ വ്യാപിച്ചത് ഉണ്ടായത് ആർക്കാണ്? അത് മോഡേൺ സൊസൈറ്റിക്കാണ്, മോഡേൺ സമൂഹത്തിനാണ്, നഗരവാസികൾക്കാണ്. ഈ
സ്തനാർബുദം എന്ന് പറയുന്ന രോഗം ലോകത്ത് ഏറ്റവും കുറവ് റിപ്പോർട്ട് ചെയ്യുന്നത് ആഫ്രിക്കയിലെ കുഗ്രാമങ്ങളിലാണ്. കാരണം എന്തുകൊണ്ട്? ആഫ്രിക്കയിലെ കുഗ്രാമങ്ങളിൽ സ്ത്രീകൾ രണ്ടു വർഷത്തിലേറെ കാലം അവരുടെ മക്കളെ മുലയൂട്ടുന്നു എന്നാണ് ലോക പഠനം തെളിയിക്കുന്നത്. ഞാൻ എന്റെ സംസാരം ദീർഘിപ്പിക്കുന്നില്ല. പറഞ്ഞു വന്നത്, സഹോദരന്മാരെ, മനുഷ്യൻ അള്ളാഹു കൊടുത്ത പ്രകൃതിദത്തമായ മുലപ്പാലെന്ന് പറയുന്ന അമൂല്യമായ ആഹാരം, ആ ആഹാരം ജനങ്ങൾ കുഞ്ഞുങ്ങൾക്ക് നിഷേധിച്ച് ലോകത്തെ രോഗാതുരമായ ഒരു ആധുനിക സമൂഹത്തെ സൃഷ്ടിച്ചതിന്റെ ഫലമാണ് മുലയൂട്ടൽ വാരാചരണം നടത്തേണ്ടി വന്നത്. ആ മുലയൂട്ടൽ വാരാചരണം ലോകത്തെ മുഴുവൻ രാജ്യങ്ങളിലും സജീവമാക്കണമെന്ന് ഐക്യരാഷ്ട്രസഭയിൽ ഒരു പ്രമേയം വരുമ്പോൾ ആ പ്രമേയത്തെ പോലും എതിർത്ത് തോൽപ്പിച്ച് പ്രമേയത്തിന്റെ അന്തസത്തയെ അട്ടിമറിക്കാൻ ചില മുതലാളിത്യ രാജ്യങ്ങൾ എന്തിനാണ് ശ്രമിച്ചത് എന്ന്, കുഞ്ഞുങ്ങളുടെ പോഷകാഹാര സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന തൗസൻ ഡയേഴ്സ് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. ആ സംഘടനയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ ലൂസി സുള്ളിവൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത് ആര് തമ്മിലുള്ള യുദ്ധമാണ്? പൊതുജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണവും ചില മുതലാളിമാരുടെ സമ്പത്തിന്റെ ലാഭവും തമ്മിലുള്ള യുദ്ധമാണ് ഈ യുദ്ധം എന്ന് പറയുകയുണ്ടായി. നോക്കൂ സഹോദരന്മാരെ, മുലയൂട്ടലിലൂടെയും മുലയൂട്ടൽ വാരാചരണത്തിലൂടെയും ലോകത്ത് സംരക്ഷിക്കപ്പെടുന്നത് കോടിക്കണക്കിന് ഉമ്മമാരുടെ ആരോഗ്യമാണ്. വളർന്നു വരുന്ന തലമുറക്ക് രോഗത്തെയും ആരോഗ്യത്തെയും ആരോഗ്യത്തെ സംരക്ഷിക്കാനും രോഗത്തെ പ്രതിരോധിക്കാനുമുള്ള ജീവിക്കാനുള്ള അവസരമാണ് സൃഷ്ടിക്കുന്നതെങ്കിൽ ഈ മുലയൂട്ടൽ വാരാചരണത്തിലെ ചില വരികൾ വെട്ടിമാറ്റിയിട്ട് അത് ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമം നടത്തുന്നത് ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണ്? മുലപ്പാലിന് പകരമായി ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ടിൻ ഫുഡുകളും അതുപോലെ ബേബി ഫുഡുകളും അതുപോലെ തന്നെ പാൽ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്ന പാലുമായി ഒരു ബന്ധവുമില്ലാത്ത ഉൽപ്പന്നങ്ങളിലൂടെ ലോകത്ത് ചില കോർപ്പറേറ്റ് ഭീമന്മാർക്ക് ലഭിക്കുന്ന ലാഭവുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഒരു മുലയൂട്ടൽ വാരാചരണം കൂടെ കടന്നു പോകുമ്പോൾ മുലയൂട്ടൽ വാരാചരണത്തിനെതിരെ പോലും ഉപരോധത്തിന്റെ ദണ്ഡുപയോഗിച്ച് ലോകത്തെ ദരിദ്ര മുതലാളിത്ത രാജ്യങ്ങളെ പോലും ചുൽപ്പടിക്ക് കീഴിൽ നിർത്താൻ ചിലവർ ശ്രമിക്കുമ്പോൾ നമ്മുടെ കയ്യിലാണ് നമ്മുടെ മക്കളുടെ ഭാവി. അതുകൊണ്ട് നമ്മുടെ ഭാര്യമാർക്ക് പ്രോത്സാഹനം കൊടുക്കുകയും നമ്മുടെ കുട്ടികൾക്ക് ആ ആഹാരത്തിനൊരു കുറവും വരുത്താതെ അത് ലഭിക്കാൻ ആവശ്യമായ ജാഗ്രത പാലിക്കാൻ നമ്മളൊക്കെ ബാധ്യസ്ഥരാണ്. ഇസ്ലാം പഠിപ്പിച്ചത് അതാണ്. മഹാനായ ഹബീബായ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി, മുലയൂട്ടുന്നൊരു സ്ത്രീ, ഒരു കുഞ്ഞ് ആ സ്ത്രീയുടെ മുലയിൽ അവന്റെ ചെറിയ ചുണ്ടുകൾ അമർത്തി വെച്ച് ഓരോ മുറുക്കു മുലപ്പാലും ഊമ്പി കുടിക്കുമ്പോൾ ആ ഉമ്മാക്ക് ഒരു ജീവനെ സംരക്ഷിച്ചതിന്റെ കൂലി ഓരോ തുള്ളി മുലപ്പാലിനും ലഭിക്കുമെന്ന് മഹാനായ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ തിരുവചനം എത്ര പ്രസക്തമാകുന്നു ഈ സമയത്ത്. ആഖിറ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.